നമസ്കാരം. ഗവൺമെൻറ് ഐ ടി മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൺമുഖൻ, സീനിയർ ഇൻസ്ട്രക്ടർ ഗവൺമെൻറ് ITI മലമ്പുഴ. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്ലോട്ടിംഗ് മെഷീൻ്റെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസും ടൂൾ ഹോൾഡിംഗ് ഡിവൈസസും ആണ്. ആദ്യമായി വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിനെ കുറിച്ച് നോക്കാം. വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് എന്ന് വെച്ചാൽ സ്ലോട്ടിംഗ് മെഷീൻ്റെ ടേബിളിൽ വർക്ക് അല്ലെങ്കിൽ ജോബ് അല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസിസ്റ്റ് ഇൻ മൗണ്ടിങ് ദ വർക്ക് ഓൺ ദ ടേബിൾ ഓഫ് ദ സ്ലോട്ടിംഗ് മെഷീൻ. സാധാരണയായി ഉപയോഗിക്കുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യത്തെ വൈസ്, രണ്ടാമത്തെ ക്ലാമ്പ്, മൂന്ന് ടീ ബോൾട്ട്, 4 ആംഗിൾ പ്ലേറ്റ്, 5 പാരൽസ് അഥവാ പാരൽ ബ്ലോക്ക്, 6 സ്റ്റെപ്പ് ബ്ലോക്ക്സ്, 7 സ്പെഷ്യൽ ഫിക്സേഴ്സ്. ഈ ഡിവൈസുകൾ, ഈ 7 ടൈപ്പ് ഡിവൈസുകൾ ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്? ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ്. സൈസ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ വർക്കിൻ്റെ വലിപ്പവും അതിൻ്റെ ഷേപ്പും, അതുകൂടാതെ നമ്മൾ ഏത് ടൈപ്പ് ഓപ്പറേഷനാണ് ആ വർക്കിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സ്ലോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ഏത് ടൈപ്പ് കട്ടിംഗ് ആണ് അല്ലെങ്കിൽ മെഷീനിങ് ആണ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഏതാ വേണ്ടതെന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ആദ്യമായി വൈസിനെ കുറിച്ച് നോക്കാം. വൈസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, പല ടൈപ്പ് വൈസുകളുണ്ട്. മെഷീൻ വൈസ്, ബെഞ്ച് വൈസ്, സാധാരണ ഉപയോഗിക്കുന്ന ബെഞ്ച് വൈസ്, പൈപ്പ് വൈസ്. ഇത് സ്ലോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് മെഷീൻ വൈസ് ആണ്. മെഷീൻ വൈസ്, പ്ലെയിൻ മെഷീൻ വൈസ്, സിവല്ലിംഗ് മെഷീൻ വൈസ് ആൻഡ് യൂണിവേഴ്സൽ മെഷീൻ വൈസ്. ഈ ഫിഗറിൽ കാണുന്നത് ഒരു പ്ലെയിൻ മെഷീൻ വൈസ് ആണ്. ഈ പ്ലെയിൻ മെഷീൻ വൈസ് സ്ലോട്ടിംഗ് മെഷീൻ്റെ ടേബിളിൽ ടീ ബോൾട്ടിൻ്റെ സഹായത്തോടെ ഘടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ വർക്ക് ഹോൾഡിംഗ് സ്ഥലത്ത് രണ്ട് പാരൽ സ്ട്രിപ്സ് അല്ലെങ്കിൽ പാരൽ ബ്ലോക്ക് വെച്ച് അതിന് മുകളിൽ വേണം വർക്ക് സെറ്റ് ചെയ്യാൻ. വർക്ക് സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ഓപ്പറേഷൻ, ഏത് ഓപ്പറേഷനാണോ, ഗ്രൂവിംഗ് ആണോ, സ്ലോട്ടിംഗ് ആണോ അല്ലെങ്കിൽ ബെവലിംഗ് ആണോ, ഏതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടാപ്പർ ടേണിംഗ് അല്ലെങ്കിൽ കോൺകേവ് സർഫസ് ആണോ അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്പാണോ എന്നിവ ചെയ്യാൻ വേണ്ടി വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിൽ ഘടിപ്പിച്ചതിന് ശേഷം അതിന് മുകളിൽ പാരൽ ബ്ലോക്ക് അല്ലെങ്കിൽ പാരൽസ് വെച്ച് അതിന് മുകളിലാണ് വർക്ക് സെറ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ കണ്ട പോലെ, ഡ്രില്ലിംഗ് മെഷീനിൽ നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ, വൈസിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഈ വർക്കിനും വൈസിനും ഇടയിൽ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. പക്ഷേ ത്രൂ ഔട്ട് ഹോൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് വർക്ക് തുളച്ച് വൈസിൽ ഹോൾ ഫോമാകാതിരിക്കാൻ വേണ്ടി പാരൽ സ്ട്രിപ്സ് വയ്ക്കുന്നുണ്ടാവും. ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പാരൽ സ്ട്രിപ്പ്. അതുപോലെ തന്നെ ഇത് സ്ലോട്ടിംഗ് മെഷീനിൽ വർക്ക് ഹോൾഡ് ചെയ്തിട്ട് ടൂൾ മൂവ് ചെയ്യുമ്പോൾ, ടൂൾ മൂവ് ചെയ്ത് വർക്ക് ഫുള്ളായിട്ട് വർക്കിൻ്റെ അവസാന ഭാഗവും കട്ട് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടി ടൂൾ വർക്കിൽ നിന്ന് കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാരൽ സ്ട്രിപ്സ് വെക്കുന്നത്. സാധാരണ രണ്ട് പാരൽ സ്ട്രിപ്പാണ് വെക്കുന്നത്. വർക്ക് ലെവലായി ടേബിളിന് ഹൊറിസോണ്ടലായി സെറ്റ് ചെയ്യാൻ വേണ്ടി ഈക്വൽ ഷേപ്പുള്ള ഒരു പെയർ അല്ലെങ്കിൽ ഒരു ജോഡി പാരൽ സ്ട്രിപ്സാണ് അല്ലെങ്കിൽ പാരൽ ബ്ലോക്കാണ്, അതുപയോഗിച്ച് വർക്ക് ടേബിളിന് ഹൊറിസോണ്ടലായി ഫിറ്റ് ചെയ്ത് 0-0 ആയിട്ട് ഫിക്സ് ചെയ്ത് അതിനുശേഷം നമ്മൾ വൈസിൻ്റെ മൂവബിൾ ജാ അല്ലെങ്കിൽ ലീഡ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹാൻഡ് വീൽ ടൈറ്റ് ചെയ്ത് വൈസ് ഹോൾഡ് ചെയ്യും. ഹോൾഡ് ചെയ്തതിന് ശേഷം വൈസ് ഹോൾഡ് ചെയ്യുമ്പോൾ ജോയിൻ്റ് ടൈറ്റ് കൊണ്ട് വർക്ക് സ്വല്പം ലിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു സോഫ്റ്റ് ഹാമർ ഉപയോഗിച്ച് വർക്കിൻ്റെ മുകളിൽ ഒരു സ്ട്രൈക്ക് ചെയ്യും. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഒറ്റ അടിയല്ല, സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ ഹോൾഡ് ചെയ്യും. വർക്ക് താഴ്ന്ന് ഒരു ജെൻറിൽ പുഷ് ചെയ്ത് വർക്ക് ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സാധാരണയായി വൈസിൽ വർക്ക് ഹോൾഡ് ചെയ്യുന്നത്. വർക്ക് ജോ ടൈറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ വർക്ക് സ്വല്പം ലിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വൺ സൈഡ് ലിഫ്റ്റ് ചെയ്യണം, സാധാരണ മൂവബിൾ ജോയിൻ്റ് സൈഡ്
ലിഫ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട്. ആ സമയത്ത് നമ്മൾ സോഫ്റ്റ് ഹാമർ ഉപയോഗിച്ച വർക്കിൽ സ്ട്രൈക്ക് ചെയ്ത്, സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ചുറ്റിയെടുത്ത് ചിസിലടിക്കുന്ന പോലെയല്ല, സ്ട്രൈക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യുക. ചിസിൽ അല്ല, ഹാമറിൻ്റെ പ്രതലം, ഹാമറിൻ്റെ സർഫേസ് വർക്കിൽ ഹോൾഡ് ചെയ്ത് അത് ലെവൽ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അതിന് ശേഷം ഈ വൈസിൻ്റെ ക്ലാമ്പിംഗ് പാവും, അല്ലെങ്കിൽ വൈസിൻ്റെ ബേസിൽ ഉള്ള സ്ലോട്ടിൽ നമ്മൾ ടീ ബോൾട്ട് ഉപയോഗിച്ച് ടേബിളുമായി ഘടിപ്പിക്കുന്നു. ഘടിപ്പിച്ച് വർക്ക് ടൂളുമായി, വർക്കിൽ കട്ട് ചെയ്യുന്ന സർഫസ് ടൂളുമായി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ടൂളുമായി കട്ടിംഗ് പോയിൻ്റ് കിട്ടുന്നതിന് വേണ്ടി, കട്ടിംഗ് സ്ഥലം അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കട്ട് ചെയ്യാൻ വേണ്ടി ക്രോസ് ഫീഡും ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡും ഉപയോഗിച്ച് കറക്കി, കൂടാതെ ആവശ്യമെങ്കിൽ സർക്കിൾ ഫീഡും കറക്റ്റ് ചെയ്ത് ടൂളും വർക്കും കോയിൻസൈഡ് ചെയ്ത് കൊണ്ടുവരും. ആ സമയത്ത് അതുകൂടാതെ ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക്, സ്ട്രോക്ക് ലെങ്ത്ത് സാധാരണഗതിയിൽ വർക്കിലേക്ക് ടച്ച് ചെയ്യുന്ന ഭാഗം, ഫീഡിംഗ് മൂവ്മെൻറ്റിന് വേണ്ടി വർക്കിൻ്റെ മുകളിൽ നിന്ന് ഒരു 25 mm മുകളിൽ നിന്ന് ലെങ്ത്ത് റാമിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ടൂളിൻ്റെ പൊസിഷൻ 25 mm എബോവ് ആയിരിക്കണം. വർക്ക് കഴിഞ്ഞ് ഒരു 5 mm, 5 അല്ലെങ്കിൽ 7 mm, 5-6 mm താഴേക്ക് വേണം. വർക്ക് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യുന്ന തരത്തിൽ വേണം നമ്മൾ ലെങ്ത് ഓഫ് സ്ട്രോക്ക് സ്ലോട്ടിംഗ് മെഷീൻ സെറ്റ് ചെയ്യേണ്ടത്. അടുത്തത് ടീ ബോൾട്ടാണ്. ടീ ബോൾട്ട് വൈസ് അല്ലെങ്കിൽ ക്ലാമ്പുകൾ തുടങ്ങിയ സാധനങ്ങൾ, തുടങ്ങിയ ഉപകരണങ്ങൾ ടേബിളിൽ, ടേബിളും വൈസും തമ്മിൽ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ടീ ബോൾട്ടിൻ്റെ ഷേപ്പ് ഹെഡ് സ്ക്വയർ ആയിരിക്കും. ആ ഇത് കാണുന്ന പോലെ, ഈ ഫിഗർ രണ്ടാമത്തെ ഫിഗർ കാണുന്ന പോലെ ടീ ബോൾട്ട് ലെഫ്റ്റ്, ആ ത്രെഡ് ഫുൾ ലെങ്ത് ഉണ്ടാവില്ല, കുറച്ച് ഭാഗം ത്രെഡ് ഉണ്ടാവില്ല. എൻഡിൽ മാത്രം, എൻഡിൽ കുറച്ച് ഭാഗം ത്രെഡ്, ബാക്കിയുള്ള ഭാഗം പ്ലെയിൻ ആയിരിക്കും. അത് ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണുന്ന ടീ സ്ലോട്ടായിട്ട് ഘടിപ്പിക്കും. പിന്നെ ടീ സ്ലോട്ടിൻ്റെ മുകളിൽ ഒരു വാഷർ ഉണ്ടാവും, വാഷർ വിത്ത് നെട്ട്. ഇതുപയോഗിച്ച് വേണം, ഇതുപയോഗിച്ചാണ് വൈസ അല്ലെങ്കിൽ ക്ലാമ്പ് എന്നിവ ടൈറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് സ്റ്റോപ്പ് പിൻസാണ്. ഈ സ്റ്റോപ്പിന് വർക്ക് റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് മൂവിങ്, ഈ ഹെവി വർക്ക് റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് മൂവിങ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റോപ്സ്. സ്റ്റോപ്സിൻ്റെ കൂടെ ട്യൂസും ഉപയോഗിക്കും. ട്യൂസ് പല ടൈപ്പ് ട്യൂസ് ഉപയോഗിച്ച് വർക്ക് ഹോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ വർക്ക് റൊട്ടേറ്റിംഗ് നിർത്താനും വേണ്ടിയിട്ടാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ട്യൂസ് ഡ്രില്ലിംഗ് മെഷീനിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഈ സ്ലോട്ടിംഗ് മെഷീനിൽ സാധാരണയായി ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ട്യൂസിൻ്റെ ഫിഗർ ഇല്ലാത്തത്. ഈ സ്റ്റോപ്സ് നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഹോൾസ്, ഈ സ്റ്റോപ്പ് പിൻസ് പ്രധാനമായി രണ്ട് ടൈപ്പാണെന്ന്, ഹോൾ ടൈപ്പ്, ഹോൾ ടൈപ്പ് ലെഫ്റ്റ്, പിന്നെ ഒന്ന് സ്ലോട്ട് ടൈപ്പ്. ഈ ഹോൾ ടൈപ്പ് വെച്ച് ഈ ഹോളിൽ ടീ ബോൾട്ടിൻ്റെ ഹോളിൽ സൂട്ട് ചെയ്യുന്ന ടൈപ്പിൽ ഒരു ഹോൾ ടൈപ്പ് പിന്നും, പിന്നെ ഒന്ന് വൺ സൈഡ് ഈ ടീൻ്റെ ഒരു ഭാഗത്ത് ടീ ഉണ്ടാവും, അത് ഉപയോഗിച്ച് ഇൻക്ലൈൻ ടൈപ്പ് സ്ലോട്ടിൽ സെറ്റ് ചെയ്യാനുള്ള സ്റ്റോപ്പ് പിൻസാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി ഈ ക്ലാമ്പാണ്. ക്ലാമ്പ് വർക്ക് എങ്ങനെ ക്ലാമ്പ് ഉപയോഗിച്ച് ഹോൾഡ് ചെയ്യുന്നു എന്നാണ്. വർക്ക് എപ്പോഴും ഈ ഒരു ക്ലാമ്പ് കണ്ടില്ലേ, ഈ ക്ലാമ്പ് ടീ ബോൾട്ടിനകത്തിട്ട് അതിൻ്റെ മുകളിൽ വാഷിട്ട് വർക്കിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്ത് എപ്പോഴും സ്ട്രാപ്പ് ഹൊറിസോണ്ടലായിരിക്കണം. അപ്പോൾ സ്ട്രാപ്പ് ഹൊറിസോണ്ടലായി നിൽക്കാൻ ഈ ഭാഗത്തെ ഫൾക്രം ബ്ലോക്ക് അല്ലെങ്കിൽ പാരൽ ബ്ലോക്ക് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബ്ലോക്കുകൾ ഉപയോഗിച്ച് സ്ട്രാപ്പ് ഹോൾഡ് ചെയ്തതിന് ശേഷം, ഹോൾഡ് ചെയ്തതിന് ശേഷം വാഷർ നെട്ടിൻ്റെ സഹായത്തോടുകൂടി വർക്ക് ഹോൾഡ് ചെയ്യുന്നത്. ഈ ഫിഗർ വർക്ക് പീസ് റൈറ്റ് സൈഡ് കാണുന്ന വർക്ക് പീസ് ടീ ബോൾട്ട്, എപ്പോഴും ഈ ടീ ബോൾട്ട് വർക്കിൻ്റെ വളരെ അടുത്തായിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഫൾക്രത്തിൻ്റെ അടുത്ത് ആയി കഴിഞ്ഞാൽ ലോഡ് കിട്ടില്ല, ലോഡ് ചെയ്യുമ്പോൾ വർക്ക് നീങ്ങി പോകാൻ സാധ്യതയുണ്ട്, വർക്ക് അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. എപ്പോഴും വർക്ക് പീസിൻ്റെ അടുത്ത് വേണം ടീ ബോൾട്ടിൻ്റെ സ്ഥാനം ഉണ്ടാകുന്നത്. ഫൾക്രം ബ്ലോക്ക് അല്ലെങ്കിൽ പാരൽ ബ്ലോക്കിൻ്റെ അടുത്തേക്ക് ആവരുത്. ഈ സ്ട്രാപ്പിൽ ഒരു ത്രൂ ഔട്ട് സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ലോട്ടിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ആ സ്ലോട്ടിൽ കൂടി എവിടെ വേണമെങ്കിലും ടീ ബോൾട്ട് ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്ലോട്ട് ഘടിപ്പിച്ചിരിക്കുന്നത്. അടുത്തതായി ഇതൊരു സിവൽ വൈസാണ്. ഈ
വർക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം 360 ഡിഗ്രി സ്ലോട്ടിംഗ് മെഷീൻ്റെ ടേബിൾ കറക്കാതെ സ്ലോട്ടിംഗ് മെഷീൻ്റെ ടേബിൾ കറക്കാതെ സിവില്ലിംഗ് വൈസ് കറക്കി നമുക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും നമുക്ക് സ്ലോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മെഷീൻ ചെയ്യാൻ കഴിയും. അതിന് സിവില്ലിംഗ് വൈസ്, സാധാരണ സിവില്ലിംഗ് വൈസിൻ്റെ ആവശ്യം സ്ലോട്ടിംഗ് മെഷീനിലില്ല. യൂണിവേഴ്സൽ സിവിൽ മെഷീൻ വെച്ചാൽ ടേബിൾ 360 ഡിഗ്രി കറങ്ങുന്നതുകൊണ്ട് സിവിലിംഗ് വൈസിൻ്റെ ആവശ്യം സാധാരണ സ്ലോട്ടിംഗ് മെഷീനിൽ ഇല്ല, ആവശ്യമില്ല. യൂണിവേഴ്സൽ വൈസ് ഉപയോഗിച്ച് വിവിധ ആംഗിളിലുള്ള ഹോൾ നിർമ്മിക്കാൻ കഴിയും. ഈ സിവിലിംഗ് വൈസിൻ്റെ പാർട്സുകൾ ഇവിടെ കാണാം. ഫിക്സഡ് ജാ, അഡ്ജസ്റ്റബിൾ ജാ, ഹോൾഡ് ഡൗൺ ബോൾട്ട്, സ്റ്റോപ്പ്, ക്ലാം സ്ക്രൂ, ഗ്രാജുവേഷൻ ബേസ്, സ്ലോട്ട് ടോങ്. ഇത് ടി സ്ലോട്ടിൻ്റെ ടോങ്ങുമായി സ്ലീട്ട് ടി സ്ലോട്ടിൻ്റെ ഗ്രൂവുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലോട്ട് ടോങ്ക് ഘടിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് ഒരു സ്റ്റെപ്പ് ബ്ലോക്ക് ഉപയോഗിച്ച് വർക്ക് ഹോൾഡ് ചെയ്യുന്ന മെത്തേഡാണ് കാണുന്നത്. ഇത് വി ബ്ലോക്ക് വർക്ക് ടേബിൾ, ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന ഭാഗം വർക്ക് ടേബിൾ, അതിൻ്റെ ടി സ്ലോട്ട് കാണാം. 1, 2, 3 ടി സ്ലോട്ട് കാണാം. ഈ റൈറ്റ് സൈഡ് കാണുന്നത് സ്റ്റെപ്പ് ബ്ലോക്ക്, ക്ലാമ്പ്, വാഷർ, നെട്ട്, ടി ബോൾട്ട്, വി ബ്ലോക്ക്. വി ബ്ലോക്കിൽ റൗണ്ട് ജോബ് ഹോൾഡ് ചെയ്യുന്നത്, ഹോൾഡ് ഉപയോഗിച്ച് ഗ്രൂവ് അല്ലെങ്കിൽ കീവേ എന്നിവ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അടുത്തതായി ക്ലാമ്പുകൾ, ടൈപ്സ് ഓഫ് ക്ലാമ്പാണ്. ഒന്ന് ഫിംഗർ ക്ലാമ്പ്. ഫിംഗർ ക്ലാമ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റ്, ഈ ഫിംഗർ ടൈപ്പ് വിരലിൻ്റെ ആകൃതിയിലുള്ള ഒരു പോയിൻറ്റിൽ മാത്രം ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിൻ്റ് മാത്രമേ വർക്കുമായിട്ട് ഹോൾഡ് ചെയ്യാൻ ടൈപ്പിനാണ് ഫിംഗർ ക്ലാമ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ ഗോസ് നെക്ക് ക്ലാമ്പ്. ഈ എന്താച്ചാൽ ഗോസ് നെക്ക് ക്ലാമ്പ് വെച്ചാൽ ഈ ഷേപ്പ് കാണുന്നില്ലേ, ഒരു ഒരു ഡൗട്ടെയിൽ പോലെയാണ്. ഡൗട്ടെയിൽ മീൻസ് രണ്ട് സ്റ്റെപ്പാണ്. ഈ ബോൾട്ട് ഇടുന്ന ഒരു സ്റ്റെപ്പ്, വർക്ക് ഹോൾഡ് ചെയ്യുന്ന വേറെ സ്റ്റെപ്പാണ്. ഗോസ് നെക്ക് ക്ലാമ്പ്, പിന്നെ യു സ്ട്രാപ്പ്, യു ടൈപ്പുള്ള സ്ട്രാപ്പ്, പിന്നെ അടുത്തത് സ്ട്രെയിറ്റ് സ്ട്രാപ്പ്, ബെൻഡ് സ്ട്രാപ്പ്, ചെറിയ ബെൻഡ്, ഇതൊക്കെ ഇവിടെ കാണാം. അടുത്തത് കാണുന്നത് ഒരു വൈസിൽ, ഒരു മെഷീൻ വൈസിൽ വർക്ക് സെറ്റ് ചെയ്ത് ടൂൾ മൂവ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് കാണുന്നത്. ടൂൾ അതിലേക്ക് ഒരു ഇൻ്റേണൽ ഗ്രൂസ് അല്ലെങ്കിൽ ഇൻ്റേണൽ ഷേപ്സ് കട്ട് ചെയ്യുന്ന ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. പിന്നെ അടുത്തത് ഒരു വർക്ക് പീസും ഫൾക്രം ബ്ലോക്കും അടുത്തുള്ള, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ക്ലാമ്പ് ഉപയോഗിച്ച് അതിൽ ഫൾക്രം ബ്ലോക്ക് കുറച്ചുകൂടെ ഡിസ്റ്റൻസിലായിരുന്നു, വളരെ അടുത്ത് വെച്ച് വർക്ക് ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ ആംഗിൾ പ്ലേറ്റിൻ്റെ സഹായത്തോടുകൂടി ഇറഗുലർ ഷേപ്പ് വർക്ക് പീസ് ആംഗിൾ പ്ലേറ്റിൻ്റെ സഹായത്തോടുകൂടി ഹോൾഡ് ചെയ്ത് വർക്ക് ചെയ്യണത്. ആംഗിൾ പ്ലേറ്റ് ടേബിൾ ഹോൾഡ് ചെയ്യുന്നു, രണ്ട് ക്ലാമ്പ് ഉപയോഗിച്ച് വർക്ക് ഹോൾഡ് ചെയ്യുന്നു, അതിനുശേഷം വർക്ക് പാരലായിട്ട് ഗേജ് ബ്ലോക്ക് അല്ലെങ്കിൽ സർഫസ് ഗേജിൻ്റെ സഹായത്തോടുകൂടി പാരലായി സെറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. ഈ ആംഗിൾ പ്ലേറ്റുള്ള സ്ലോട്ടിൽ ടേബിളുമായിട്ട് ഘടിപ്പിക്കും. അടുത്തത് ആംഗിൾ പ്ലേറ്റ്, ഇത് വെർട്ടിക്കൽ ടൈപ്പ്, ഇത് നേരെ തിരിച്ച് അല്ല, ഇത് സി ക്ലാമ്പ് ഉപയോഗിച്ച് ഒരു വർക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു എൽ ഷേപ്പ് വർക്ക് ഹോൾഡ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സി ക്ലാമ്പ് ഉപയോഗിച്ച് എൽ ഷേപ്പ് വർക്ക് ഹോൾഡ് ചെയ്യുന്ന മെത്തേഡാണ്. ആദ്യം ഒരു വി ബ്ലോ പാരൽ ബ്ലോക്ക് ഉണ്ട്, പാരൽ ബ്ലോക്കിൽ ആംഗിൾ പ്ലേറ്റ് ഉണ്ട്, ആംഗിൾ പ്ലേറ്റിൽ വി ഈ സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ആംഗിൾ ടൈപ്പ് വർക്ക് ഹോൾഡ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇത് നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ഫൾക്രം ബ്ലോക്ക് ഉപയോഗിച്ച് ഒരു വർക്ക് ഹോൾഡ് ചെയ്യുന്ന മെത്തേഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ താഴെ കാണുന്ന ഫിഗർ ഒരു റൗണ്ട് റോഡ് ഹോൾഡ് ചെയ്യുന്ന മെത്തേഡാണ് കാണിച്ചത്. ഇത് രണ്ട് ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഈ മെത്തേഡിൽ വേണം സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്ട്രാപ്പിൻ്റെ ഈ മെത്തേഡിൽ സെറ്റ് ചെയ്യരുത്. മെറ്റീരിയൽ ടു ബി മെഷീൻഡ്, മെഷീൻ ചെയ്യുന്ന ഭാഗം ഈ രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. രണ്ട് സ്ട്രാപ്പ് ഉപയോഗിച്ച് ഒരു പാരൽ ബ്ലോക്ക് അല്ലെങ്കിൽ പാരൽ സ്ട്രിപ്സ് ഉപയോഗിച്ച് ഒരു രണ്ട് വി ബ്ലോക്ക് ഉപയോഗിച്ച് വേണം ക്ലാമ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ടേബിൾ ക്ലാമ്പ് ചെയ്താൽ സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ
ആ സ്ട്രാപ്പ് ബെൻഡ് ടൈപ്പ് സ്ട്രാപ്പ് ആണെങ്കിൽ താഴേക്ക് സെറ്റ് ചെയ്താൽ അത് കറക്റ്റ് പാരലൽ ആവില്ല. ഈ മെത്തേഡിൽ വേണം ഹോൾഡ് ചെയ്യാൻ. അടുത്തത് ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് ആണ്. ടൂൾ ഹോൾഡ് ചെയ്യുന്നത് ടൂൾ പോസ്റ്റാണ്. ഏത് മെഷീനിലും പോലെ ലേത്ത് അല്ലെങ്കിൽ ഡ്രിൽ ചക്ക് എന്നിവയിലാണ്, അല്ലെങ്കിൽ സ്പിൻഡിലിൻ്റെ ടാപ്പർ ഇതിലാണ് ഡ്രില്ലിംഗ് മെഷീനിൽ വർക്ക് അല്ലെങ്കിൽ ടൂൾ ഹോൾഡ് ചെയ്യുന്നത്. ടൂൾ ഹോൾഡ് ചെയ്യുന്ന മെത്തേഡ് സാധാരണ ലേത്തിൽ കോമ്പൗണ്ട് സ്ലൈഡിൽ ടൂൾ ഹോൾഡ് ചെയ്യുന്നത് ടൂൾ പോസ്റ്റ് കോമ്പൗണ്ട് സ്ലൈഡിൽ ഘടിപ്പിച്ചിട്ടുള്ള ടൂൾ പോസ്റ്റിലാണ് ടൂൾ ഹോൾഡ് ചെയ്യുന്നത് പോലെ ഇതിൽ ടൂൾ ഹോൾഡ് ചെയ്യുന്നത് ടൂൾ പോസ്റ്റിലാണ്. ടൂൾ ഹെഡിൽ ഘടിപ്പിച്ചിട്ടുള്ള ടൂൾ ഹെഡിലുള്ള ടൂൾ പോസ്റ്റിലാണ്. ടൂൾ പോസ്റ്റ് ഹോൾഡ് ദ ടൂൾ ആൻഡ് ഈസ് മൗണ്ടർ ഓൺ ദ ടൂൾ ഹെഡ്. ടൂൾ പോസ്റ്റിലാണ് ടൂൾ ഹോൾഡ് ചെയ്യുന്നത്. ആ ടൂൾ പോസ്റ്റ് ടൂൾ ഹെഡിൽ മൗണ്ടഡ് ആണ്. ഇറ്റ് ഈസ് എ സോളിഡ് ഷാങ്ക് ടൂൾ ആൻഡ് ടൂൾ ബാർ. ചിലപ്പോൾ ഡയറക്റ്റ് സോളിഡായിട്ടുള്ള ഒരേ ഒരു ഷാങ്കും കട്ടിംഗ് എഡ്ജും ഒരേ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച ടൂളും അല്ലെങ്കിൽ ടൂൾ ബാർ, ടൂൾ ബാർ ഉപയോഗിച്ച് ടൂൾ ബാറും ഒരു ടൂൾ ബാറും ടൂൾ ടിപ്പും ഘടിപ്പിക്കുന്ന തരത്തിലുള്ള ടൂൾ ടിപ്പും ഘടിപ്പിക്കുക അല്ലെങ്കിൽ കട്ടർ ബാർ എന്നിവ സ്ട്രോങ് ഇനഫ് ടു കട്ട് ദ ഫോഴ്സ് ടു കട്ട്. ഈ ടൂൾ പോസ്റ്റ് സോളിഡ് ഷാങ്കോ ടൂൾ ബാറോ ഘടിപ്പിക്കുന്ന തരത്തിലുള്ള ടൂൾ പോസ്റ്റാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ടൂൾ ബിറ്റ് ക്യാൻ ബി മൗണ്ടർ ഓൺ ദ കട്ടർ ബാർ. ഈ ടൂൾ ബിറ്റ് ചെറിയ ടൂൾ ബിറ്റ് വിവിധ ഷേപ്പുള്ള ചെറിയ ഗ്രൂവ് കട്ടിയാനുള്ള ടൂൾ ബിറ്റ് കട്ടർ ബാർ അല്ലെങ്കിൽ ടൂൾ ബാറിൽ ഘടിപ്പിച്ച് നമുക്ക് മെഷീൻ ചെയ്യാൻ കഴിയും. ടൂൾ ബിറ്റ് അല്ലെങ്കിൽ കട്ടർ ബാർ ഷുഡ് ബി ഹെൽഡ് ഷോർട്ട് ഫോർ റിജിഡിറ്റി. അത് ടൂൾ അല്ലെങ്കിൽ കട്ടർ ബാർ, ടൂൾ ബിറ്റ് അല്ലെങ്കിൽ കട്ടർ എപ്പോഴും മിനിമം ഡിസ്റ്റൻസ് ഓവർഹാങ്ങും, ടൂൾ പോസ്റ്റിൻ്റെ മിനിമം ഡിസ്റ്റൻസ് മാത്രമേ തള്ളി നിൽക്കാൻ പാടുള്ളൂ. കൂടുതൽ തള്ളുകയാണെങ്കിൽ വൈബ്രേഷൻ വന്ന് അല്ലെങ്കിൽ ജെർക്കിങ് വന്ന് അല്ലെങ്കിൽ റിജിഡിറ്റി കിട്ടില്ല, ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് വന്ന് കറക്റ്റ് ഫിനിഷിംഗ് കിട്ടാതെ പോകും. പിന്നെ ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ്, ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് ടൂൾ ഹോൾഡ് ചെയ്യുന്നത് ടൂൾ ഹെഡിലുള്ള ടൂൾ പോസ്റ്റിലാണ്. പിന്നെ ടൈപ്സ് ഓഫ് ടൂൾ ഹെഡ്, ടൂൾ ഹെഡ് ഘടിപ്പിക്കുന്നത് റാമിലാണ്, സോട്ടിംഗ് മെഷീൻ റാമിലാണ് ടൂൾ ഹെഡ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതിലെ ടൂൾ പോസ്റ്റിലാണ് ടൂൾ ഘടിപ്പിക്കുന്നത്. ടൈപ്സ് ഓഫ് ടൂൾ ഹെഡ്, ടൂൾ ഹെഡ് പ്രധാനമായി പ്ലെയിൻ ഓർ ബോക്സ് ടൈപ്പ് ടൂൾ ഹെഡ്. ഇറ്റ് ഈസ് സിംപ്ലി ഫ്ലാറ്റ് റെക്ടാംഗുലർ ബ്ലോക്ക്. ഇത് സാധാരണ കാണുന്ന ഒരു ടൂൾ മാത്രം ഹോൾഡ് ചെയ്യാനുള്ള സിംപ്ലി ഫ്ലാറ്റ് റെക്ടാംഗുലർ ബ്ലോക്ക് ആൻഡ് ഐ ഹാവ് എ സ്ലോട്ട് കട്ട് എലോങ് ഇറ്റ് സപ്പോർട്ടിംഗ് ദി ടൂൾ പോസ്റ്റ്. ഇതിൽ റാമിൽ ടൂൾ ഹെഡ് ഘടിപ്പിച്ചിട്ട് ആ ടൂളിൽ ടൂൾ പോസ്റ്റ് ഘടിപ്പിക്കാനുള്ള ഒരു റെക്റ്റാംഗുലർ സ്ലോട്ട് അല്ലെങ്കിൽ ടി സ്ലോട്ട് മാത്രം ഘടിപ്പിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ടൂൾ ഹെഡാണ്. ജനറൽ പർപ്പസ് സാധാരണ ഉപയോഗിക്കുന്ന ജനറൽ പർപ്പസ് സ്ലോട്ടറിലാണ് ഈ ടൈപ്പ് ടൂൾ ഹെഡ് സാധാരണ ഉപയോഗിക്കുന്നത്. ഹെവി വർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലെയിൻ അല്ലെങ്കിൽ ബോക്സ് ടൈപ്പ് ടൂൾ ഹെഡ് ഉപയോഗിക്കുന്നത്. ഇത് ഈ ടൂൾ ഹെഡ് ഡയറക്റ്റായിട്ട് റാമിലാണ് ഹോൾഡ് ചെയ്യുന്നത്. ഒരു റെക്റ്റാംഗുലർ ബ്ലോക്കാണ്, ബ്ലോക്കിൽ സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ലോട്ട് അതിലാണ് റെക്റ്റാംഗിൾ ബ്ലോക്കിൽ സ്ക്വയർ സ്ലോട്ടാണ് സാധാരണ കട്ട് ചെയ്തിരിക്കുന്നത്. ആ സ്ലോട്ടിലാണ് ടൂൾ പോസ്റ്റ് ഘടിപ്പിക്കുന്നത്. സ്ക്വയർ സ്ലോട്ട് അല്ലെങ്കിൽ ടി സ്ലോട്ടായിരിക്കും, ആ സ്ലോട്ടിലാണ് ടൂൾ പോസ്റ്റ് ഘടിപ്പിക്കുന്നത്. പിന്നെ റിലീവിംഗ് ടൂൾ ഹെഡ്, റിലീവിംഗ് ടൂൾ ഹെഡ് എന്ന് വെച്ചാൽ നമ്മൾ സ്ലോട്ടിംഗ് മെഷീനിൽ ഡൗൺവേർഡ് സ്ട്രോക്കിലാണ് ടൂള് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റിട്ടേൺ സ്ട്രോക്ക് സാധാരണഗതിയിൽ എന്താണ് ഫ്രീ സ്ട്രോക്കാണ്, വർക്ക് മൂവ് ചെയ്യില്ല. ആ സമയത്ത് ടൂൾ എഡ്ജ് വർക്കിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിലീവിംഗ് അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഡൗൺവേർഡ് സ്ട്രോക്കിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യും, റിട്ടേൺ സ്ട്രോക്കിൽ കട്ടിംഗ് എഡ്ജ് ടൂളിൻ്റെ കട്ടിംഗ് എഡ്ജ് വർക്കിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു റിലീവിംഗ് മെത്തേഡ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ റിലീവിംഗ് മെത്തേഡിൽ റിട്ടേൺ വരുമ്പോൾ വർക്കിൽ കട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ടൂളിൻ്റെ എഡ്ജ് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി എൻക്രോപ്പറേറ്റഡ് വിത്ത് സ്പ്രിംഗ് ലോഡഡ് റിലീവിംഗ് ക്ലാമ്പ്. ഇതൊരു റിലീവ് സ്പ്രിംഗ് ലോഡഡ് റിലീവിംഗ് ക്ലാമ്പിലാണ്. താഴേക്ക് വരുമ്പോൾ സ്പ്രിംഗ് അമരുകയും വർക്കിൽ കട്ടിംഗ് പോയിൻറ്റ് ടച്ച് ചെയ്യും, മെറ്റൽ റിമൂവ് ചെയ്യും. താഴേക്ക് വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ആ സ്പ്രിംഗ് ലോഡ് കൊണ്ട് ടൂൾ പോയിൻ്റ് വർക്കിൽ നിന്ന് അകന്നിരിക്കുകയും ടൂൾ പോയിൻ്റ് വർക്കിൽ ടച്ച് ചെയ്യാതെ റിട്ടേൺ പോവുകയും ചെയ്യുന്നു. അതാണ് റിലീവിംഗ് ടൂൾ ഹെഡ്. അടുത്തത് എക്സ്റ്റെൻഷൻ ടൂൾ ഹെഡ് ഫോർ സ്ലോട്ടിംഗ് ലാർജ് ഡയമീറ്റർ ജോബ്. ദിസ് ടൈപ്പ് ഓഫ് ടൂൾ ഹെഡ്
വലിയ ടൈപ്പ് വർക്ക് പീസുകൾ, വലിയ വലുപ്പമുള്ള റൗണ്ട് റോഡോ അല്ലെങ്കിൽ വലിയ ഷേപ്പുള്ള റൗണ്ട് റോഡോ കട്ട് ചെയ്യാൻ വേണ്ടി എക്സ്റ്റൻഷൻ ടൂൾ ഹെഡ്, വലിയ വർക്ക് പീസുകൾ ടേബിളിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടേബിൾ റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് ശരിക്കും കട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്, കട്ട് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് അല്ലെങ്കിൽ സ്ലോട്ട് ചെയ്യുന്ന ഭാഗത്ത് ടൂൾ പോയിൻ്റ് എത്തിക്കാൻ ബുദ്ധിമുട്ടാകും. സാധാ ടൂൾ ഹെഡ് അല്ലെങ്കിൽ പ്ലെയിൻ ടൂൾ ഹെഡിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റ് വർക്കിൻ്റെ സ്ഥലത്ത് കട്ടിങ് പോയിൻ്റ്, കട്ടിങ് വെച്ചാൽ ഒരു വലിയ കാസ്റ്റിങ്ങിൽ പ്ലെയിൻ ഹെഡ് അല്ലെങ്കിൽ സ്ലോട്ടിങ് ബോക്സ് ടൈപ്പ് ടൂൾ ഹെഡ് ഉപയോഗിച്ച് യഥാർത്ഥ സ്ഥലത്ത് നമുക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല. ആ സ്ഥലത്താണ് എക്സ്റ്റൻഷൻ ടൂൾ ഹെഡ് ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ടൂൾ ഹെഡ് ക്യാൻ ബി ബോൾട്ടഡ്. ടൂൾ ഇങ്ങനത്തെ ഹെവി വർക്ക് പീസ് ചെയ്യുമ്പോൾ ടൂൾ ഹെഡ് റാമിൻ്റെ സ്ലോ റാമിൽ ഡയറക്റ്റായിട്ട് ബോൾട്ട് ചെയ്ത് ചെയ്യാൻ കഴിയും, ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും. അപ്പോൾ ലാർജ് ഡയാമീറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റൻഷൻ ടൈപ്പ് ടൂൾ ഹെഡ്. അത് എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ റാമോട് ചേർന്നായിരിക്കില്ല, റാമിൽ നിന്ന് കുറച്ച് അകലെയുള്ള പോയിൻ്റ്, റാമിൽ ടൂൾ ഹെഡ് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ റാമും ടൂൾ പോയിൻറ്റും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റൻഷൻ ടൈപ്പ് ടൂൾ ഹെഡ് ഉപയോഗിക്കുന്നത്. സാധാ ടൂൾ ഹെഡിൽ റാമിൽ നിന്ന് ടൂൾ പോയിൻറ്റിലേക്ക് ചെറിയ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടൂൾ ഹെഡിൽ നിന്ന് ടൂൾ പോയിൻറ്റിലേക്ക് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഇതിൽ കൂടുതൽ ഡിസ്റ്റൻസ്, മില്ലിമീറ്റർ കൂടുതൽ അല്ലെങ്കിൽ നീളം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൂൾ ഹെഡിൽ നിന്ന് ടൂൾ പോയിൻറ്റിൻ്റെ എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് കൂട്ടാനാണ് എക്സ്റ്റൻഷൻ ടൂൾ ഹെഡ് ഉപയോഗിക്കുന്നത്. അടുത്തത് റൊട്ടേറ്റിംഗ് ടൂൾ ഹെഡ്. റൊട്ടേറ്റിംഗ് ടൂൾ ഹെഡ് ഉപയോഗിച്ചാൽ ടൂൾ ഹെഡ് റൊട്ടേറ്റിംഗ് ടൂൾ ഹെഡ് വെച്ച് കഴിഞ്ഞാൽ ടൂൾ ഹെഡ് സാധാരണ ടൂളിൻ്റെ പോയിൻ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. പക്ഷേ റൊട്ടേറ്റിംഗ് ടൂൾ ഹെഡ് ഉപയോഗിച്ച് നമുക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും, സാധാരണഗതിയിൽ ഇപ്പോൾ താഴേക്കുള്ള പൊസിഷൻ ചിലപ്പോൾ 90 ഡിഗ്രി അല്ലെങ്കിൽ മുകളിലേക്ക് 90 ഡിഗ്രി അല്ലെങ്കിൽ ഏത് ആംഗിൾ വേണമെങ്കിലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൊട്ടേറ്റിംഗ് ടൂൾ ഹെഡ് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ടു പ്രിസിഷൻ മെഷീൻസ്. വളരെ ആക്യുറസി കൂടിയ മെഷീനിങ്ങിൽ അല്ലെങ്കിൽ പ്രിസിഷൻ സ്ലോട്ടിംഗ് മെഷീനിലാണ് സാധാരണയായി റൊട്ടേറ്റിംഗ് ടൂൾ ഹെഡ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ടു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി. വളരെ ആക്യുറസി കൂടിയ വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൊട്ടേറ്റിംഗ് ടൂൾ ഹെഡ് ഉപയോഗിക്കുന്നത്. ഇറ്റ് മേ ബി റൊട്ടേറ്റഡ് ഈ ടൂള് 360 ഡിഗ്രി, ഏത് 360 ഡിഗ്രി ടൂൾ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ടൂൾ ഹെഡ് 360 ഡിഗ്രി അല്ലെങ്കിൽ ടൂൾ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. ദീസ് ടൂൾ പെർമിറ്റ് ടൂൾ ടു ഹെൽഡ് വെർട്ടിക്കലി ഓർ ഹൊറിസോണ്ടൽ, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും പിടിക്കാൻ പറ്റും. സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്നത് ഇറ്റ് മേ ബി ഇൻഡെക്സ്ഡ് ത്രോ ഫോർ പൊസിഷൻ, 90 ഡിഗ്രി വെച്ച് തിരിക്കാൻ കഴിയും. ആംഗുലറിൽ വേണമെങ്കിലും കട്ട് ചെയ്യാൻ കഴിയും. 90 ഡിഗ്രി കൂടി കട്ട് ചെയ്യുമ്പോൾ വെച്ച് സെറ്റ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ പ്രിസിഷൻ കിട്ടുന്നത്. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ അപ്ലിക്കേഷൻ ഓഫ് സ്ലോട്ടിംഗ് മെഷീൻ നമുക്ക് കാണാം.